സമ്മേന്ന് നമുക്ക് വേണ്ടി ഒരു ഐസ്ക്രീം, കരിക്ക് ഐസ്ക്രീം അല്ലേ, കരിക്ക് ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരും. പല ഐസ്ക്രീം ഉണ്ടാക്കുന്നുണ്ട്, കരിക്കമ്പതിനും ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, മീൻസ് ഉണ്ടാക്കി തന്നിട്ടില്ല ഞങ്ങൾക്ക്, എന്നാലും നോക്കാം. സൂപ്പർ ആയിട്ട് ഉണ്ടാക്കും അമ്മ, ഐസ്ക്രീം ഒക്കെ പല ടൈപ്പ് ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മയ്ക്ക് സൂപ്പർ ആയിട്ട് ഉണ്ടാക്കുന്ന ഉറപ്പാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് കേട്ടോ, തുടങ്ങാം. അങ്ങനെ അതുപോലുള്ളൊക്കെ ഭയങ്കര ഇഷ്ടം അമ്മയ്ക്ക്, അതുകൊണ്ട് ട്രൈ ചെയ്യുന്നേ. നമുക്ക് കണ്ടുപോകാം. നമ്മള് കരിക്ക് അരച്ചെടുത്താണ്, കരിക്കിന്റെ അകത്തേനേ അത് അരച്ചെടുത്തതാ. പക്ഷെ ഇത് ഇച്ചിരി മൂത്ത് പോയി കരിക്ക് കേട്ടോ, ഇത്രയും മൂക്കണ്ട. നല്ല എളുപ്പം കരിക്കായിരിക്കണേ, അത് അരച്ചെടുത്തായത്. എളുപ്പം എളുപ്പെന്നാ ഞാൻ പറഞ്ഞേ, എന്തോ അതിന് പറയുന്നേ, സോഫ്റ്റ് ആയിട്ടുള്ള കരിക്ക്. അപ്പൊ അമ്മ അതിൽ നിന്ന് എടുത്ത് ഫുള്ള് എന്നിട്ട് മിക്സിയിൽ ഇട്ട് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടോ? നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട്. ഒന്ന് തൊട്ട് കാണിച്ചമ്മ, ശകലം തരി കാണും. ഓക്കെ, ചെറു കരിക്കല്ലേ, അങ്ങനെ അങ്ങ് അരഞ്ഞു. ഓക്കെ, അപ്പൊ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഈ ബൗളിലോട്ട് നമുക്ക് ഈ കരിക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ബൗളിൽ കരിക്ക് ഇട്ടു. പാത്രം കഴുകുന്നത് ലാഭിക്കാനാണെങ്കിൽ ഈ ബൗളിൽ തന്നെ എടുത്താൽ മതി. സത്യം പറഞ്ഞാൽ ഞാൻ അത് ഓർത്തില്ല. ഡബ്ബ മിൽക്ക്മെയ്ഡ് ഉണ്ടേ, അത് നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ മിൽക്ക്മെയ്ഡ് ഉണ്ടാക്കി എടുക്കാനായിരുന്നതേ, അപ്പൊ അക്കു സമ്മതിച്ചില്ല. ഞാൻ മേടിച്ചോണ്ട് തരാന്നും പറഞ്ഞ് മേടിച്ചോണ്ട് വന്നതാ. ഞാൻ ഉണ്ടാക്കാൻ പാലൊക്കെ എടുത്തു വെച്ചതാ. മിൽക്ക്മെയ്ഡ് ഫുള്ളായിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ഡബ്ബ മിൽക്ക്മെയ്ഡ് ഫുൾ ഒഴിച്ചു ഒഴിച്ചു. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഒരു വിസ്കോ തവിയോ എന്തെങ്കിലും കൊണ്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. കരിക്കിന്റെ മണം വരുന്നുണ്ട്, ഉണ്ടല്ലേ. ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച് വറ്റിച്ചതാ, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. പാലോട് ഒഴിച്ചു കൊടുക്കുവാണ്. എന്ന് വെച്ചാൽ രണ്ടു കവർ പാലോ ഒരു കവറാക്കിയോ? ഇല്ല, ഒരു കവറേ ഉള്ളു. ഇത് ഒരു കവറേ ഉള്ളു. പകുതി പറ്റിച്ചെടുത്തു, പകുതി ഇല്ല, മുക്കാൽ ഭാഗം പറ്റിച്ചു. പാല് നന്നായിട്ട് പറ്റി കഴിയുമ്പോ തന്നെ നല്ല ടേസ്റ്റ് ആവും. ഞാൻ ഇതിന് മധുരം കുറവാണേ, പോരാ, കരിക്ക് കൂടുതലുണ്ടായിരുന്നല്ലോ. അപ്പൊ നമുക്ക് ഇച്ചിരി പഞ്ചസാര കൊടുത്തിട്ട് കൊടുക്കാം. അത് പൊടിച്ചിട്ട് കൊടുത്താൽ നല്ലതാ. ഞാനിപ്പോ പൊടിച്ചിട്ടൊന്നുമില്ല, ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നൊരു കാര്യം പറയാൻ മറന്നുപോയി, കരിക്ക് എടുക്കുമ്പോഴല്ലോ അതിന്റെ പുറത്തെ ആ മഞ്ഞ കളറെല്ലാം ചെത്തി കളഞ്ഞിട്ട് വേണം എടുക്കാനെ. അപ്പൊ നന്നായിട്ട് ആ പഞ്ചസാര മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ വിപ്പിംഗ് ക്രീമിന്റെ ഒരു മധുരം ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയും മധുരം മതിയായിരിക്കും, നമുക്ക് നോക്കാം. അപ്പൊ അടുത്ത വിപ്പിംഗ് ക്രീമിന്റെ പരിപാടിയാണ്. ഒരു എത്ര, 1 ലിറ്റർ 1 kg വിപ്പിംഗ് ക്രീം ഉണ്ട്. അപ്പൊ വിപ്പിംഗ് ക്രീം ഇതിനകത്തിട്ട് ഫുള്ള് ബീറ്റർ വെച്ച് അടിച്ചെടുക്കും. അതും അമ്മ തന്നെ ചെയ്യും. നമ്മള് വിപ്പിംഗ് ക്രീം മേടിച്ചു വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാൻ പോവാണേ. അമ്മ ഒരല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞാൽ എല്ലാവർക്കും കേക്കാം. വിപ്പിംഗ് ക്രീം മേടിച്ചു വെച്ചിട്ടുണ്ട്, നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം. പിന്നുണ്ടല്ലോ വിപ്പിംഗ് ക്രീം മേടിച്ച് നമ്മൾ ഫ്രീസറിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അതൊരു 5-8 മണിക്കൂർ മുമ്പെങ്കിലും ഫ്രിഡ്ജിലോട്ട് എടുത്ത് മാറ്റിയിട്ടേ ഉപയോഗിക്കാവുള്ളേ. അപ്പോഴേ അത് പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. നിറച്ചും എക്സ്പീരിയൻസ് ഉണ്ട്, നിറച്ചും കേക്ക് ഐസ്ക്രീം ഉണ്ടാക്കിയതാണ്, അപ്പൊ അതുകൊണ്ട് പറഞ്ഞാണ്. വിപ്പിംഗ് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ഇതൊന്നും ബീറ്റ് ചെയ്തെടുക്കാം. ഇത് എത്ര നേരം അടിക്കണം എങ്ങനെ അറിയും? ഒരുമാതിരി സ്റ്റിഫായി വരണം, എന്ന് വെച്ചാൽ കേക്കിന്റെ അത്ര സ്റ്റിഫാണ്ട്. ഞാൻ പഴയ പൊങ്ങി വരുമോ? അല്ല, എന്താ അത് പറയുക, നോക്കോ. ഇത് അമ്മ അടിച്ചു കഴിയുമ്പോ കാണിക്കോ എത്രത്തോളം അടിക്കേണ്ടതേ. വിപ്പിംഗ് ക്രീം കണ്ടോ, നമ്മള് ഞാൻ പറഞ്ഞല്ലോ കേക്കിന്റെ അത്ര ഇതായി വരണ്ട, അത് ഇത്രയും മതി. നമ്മൾ ഇങ്ങനെ ഇട്ടാ വീഴണം, അതുപോലെ മറ്റേ കേക്കിന്റെ ആവുമ്പോ നമ്മൾ ഇങ്ങനെ ഇട്ടാ വീഴത്തില്ല, നല്ല കട്ടി പിടിച്ചിരിക്കും. ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണ്ടേ, അതെ, എങ്ങണ്ടോ ഇങ്ങനെ വീഴണം. ഇപ്പൊ കറക്റ്റ് ആയി വന്നിട്ടുണ്ടേ. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കരിക്കും പാലും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചില്ലേ, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുവാണേ. മിക്സ് എല്ലാം കൂടെ പാത്രത്തിൽ കൊള്ളോ അമ്മ. കുറച്ചൊഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്യട്ടെ. ഞാനിത് ഉണ്ടാക്കാത്തത് കൊണ്ട് ഇതിന്റെ എസൻസ് എന്ത് ചേർക്കുമെന്ന് എനിക്കറിയത്തില്ല, നോക്കട്ടെ. ചേർത്ത് കഴിയുമ്പോ കരിക്കിന്റെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ വാനില എസൻസ് ചേർക്കത്തില്ല. ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുത്തേക്കാവേ. ഫുള്ള് നന്നായിട്ട് മിക്സ് ചെയ്യണമേ. ഇതിനകത്ത് ഫുള്ള് മിക്സിംഗിന്റെ പരിപാടി ഉള്ളല്ലേ. ഐസ്ക്രീം അരച്ചെടുത്തു, പിന്നെ അരച്ചെടുത്തു, പിന്നെ എല്ലാം കൂടെ ഫുള്ള് മിക്സ് ചെയ്യുന്നു. ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഈസി ഐസ്ക്രീം. ആദ്യം നമുക്കൊരു ഇതായിരിക്കും, ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ മനസ്സിലായി ഓ സംഗതി ഈസിയാണ്. ഇന്ന് ഞങ്ങളൊരു ഐസ്ക്രീം മേടിച്ചായിരുന്നു കേട്ടോ, ഒരു മാംഗോ ഐസ്ക്രീം. ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അതിന്, അത് എടുത്തില്ല, എടുത്ത് ആ ബാക്കി അവിടെ വെച്ചിരിക്കുക. ഐസ്ക്രീം അതെ അതെ, ഇന്ന് നമ്മള് ഞാൻ പറഞ്ഞില്ലേ ചെറിയ ഡബ്ബ മേടിച്ചിട്ട് 150 രൂപയായി.
അവിടെ മൂളക്ക് ഇരിക്കുന്ന അവന് പക്ഷെ ആ ഫ്ലേവർ ഇഷ്ടപ്പെടില്ല, അവൻ കഴിക്കില്ല. അപ്പൊ ഞങ്ങൾ തന്നെ കഴിച്ചു നോക്കുന്നത് നോക്കണം. അപ്പൊ ഇത് നമുക്ക് എന്നാ വേറെ പാത്രത്തിലോട്ട് മാറ്റാം, ഫ്രിഡ്ജിലോട്ട് വെക്കേണ്ട പാത്രം ഏതാണെന്ന് വെച്ചാ കേട്ടോ. നമുക്കിത് ഈ ഡബയിലേക്ക് ഒഴിച്ചു കൊടുക്കാം, പ്ലാസ്റ്റിക്കിന്റെ ഡബയിലേക്ക്. പ്ലാസ്റ്റിക് ആണേ, ചില്ലിന്റെ ജാറിന്റെ മതി, വേറെല്ല ഡബ. അപ്പൊ ആ ഒരു വലിയ പാത്രം നിറയാറായി. ഞാൻ അടുത്ത പാത്രം എടുക്കണേ. ആ നമുക്കിതൊരു വെജിറ്റബിൾ റാപ്പർ ഇട്ട് ഒന്ന് മൂടിയിട്ട് അടച്ചു വെക്കാം. കുറഞ്ഞതൊരു 8 മണിക്കൂറെങ്കിലും ഇതിരിക്കണം. ഒരു ഓവർ നൈറ്റ് ഇരുന്നാൽ അത്രയും നല്ലത് കേട്ടോ. നമുക്ക് നാളെ മതിയല്ലോ, അപ്പൊ നാളത്തേക്ക് സെറ്റ് ആയിക്കോളും. നാളത്തേക്കാക്കി നമുക്ക് ഇതിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോ രണ്ടാമത്തെയാണേ, രണ്ടാമത്തെ പാത്രത്തിലോട്ട് ഒഴിക്കുന്ന 2 ഡബ്ബ ഫുൾ ഐസ്ക്രീം ഉണ്ട്, 2 ബോക്സ് നേരെ ഐസ്ക്രീം ഉണ്ട്. അമ്മ പറയാം, അമ്മ സമ്മതിക്കത്തില്ല, അമ്മ പറഞ്ഞു നിങ്ങൾക്ക് തീരത്തില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞെടുക്കാം, വലിയ 2 ബോക്സ് ഉണ്ട്. നമുക്കിത് തണുപ്പിച്ച് നാളെ എടുത്തിട്ട് നാളെ കാണിക്കാം അത് എങ്ങനെ കിട്ടുന്ന. നീ പറഞ്ഞു അപ്പൊ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മടിക്കട്ടെ, ഇത് കഴിക്കുന്ന കാണിക്കാം കേട്ടോ. അന്നേരം ഇന്ന് ഞങ്ങളുടെ പാച്ചുവിന്റെ ബർത്ത്ഡേ ആയിരുന്നേ, അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ഐസ്ക്രീം ഉണ്ടാക്കിയേ. നമുക്ക് ഐസ്ക്രീം എന്തായാലും നോക്കാം, ഊണൊക്കെ കഴിഞ്ഞു, നമ്മുടെ ഐസ്ക്രീം എന്തായെന്ന് നോക്കാം. സൂപ്പർ ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഐസ്ക്രീം എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ, സൂപ്പർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. സൂപ്പർ, സത്യമായിട്ട് സൂപ്പർ, സൂപ്പറാ. സൂപ്പറാ.